Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. As-salatu was-salamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Ad-darsul awwal Makarimul Akhlaq. Akhlaq enna kitabile onnamathe paadamaanu nammal kaiyna classile charcha cheyidondirunnathu. Adile രണ്ട് പാരഗ്രാഫുകൾ നമ്മൾ വായിക്കുകയുണ്ടായി. മൂന്നാമത്തെ പാരഗ്രാഫ് ഉസ്താ വായിക്കാം. എല്ലാവരും കിതാബ് നോക്കിയിരിക്കുക. അൽഅഫ്ആലുൽ മഹ്മൂദ സമറാതു മകാരിമിൽ അഖ്ലാഖ് വ മഹാസിനിഹ കമാ കാനത്തുൽ അഫ്ആലുൽ ഖബീഹ സമറാതുൽ അഖ്ലാഖി സമറാതിൽ അഖ്ലാഖി സയ്യിഅ വ സാഹിബുൽ അഫ്ആലിൽ ഹമീദ محمود عند الله وعند الناس وصاحب الافعال القبيحه مذموم عندهم فالاخلاق الحسنه مقربه الى الرحمن والى نعيم الجنان ومبعده من الشيطان ومن عذاب النيران ومكمل للايمان قال رسول الله صلى الله عليه وسلم اكمل المؤمنين ايمانا അഹ്സനുഹും അഖ്ലാഖൻ റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഇസത്ത്, തങ്ങളുടെ നുബുവത്ത്, തങ്ങളുടെ പ്രവാചകത്വമാണ് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്വഭാവത്തിന് ഉടമസ്ഥനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിക്കുന്നു. വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഏറ്റവും ഉയർന്ന സ്വഭാവത്തിന് ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിലും പ്രവൃത്തിപഥത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കൽ. എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള രക്ഷയും സമാധാനവും നമുക്ക് കിട്ടുന്നതാണ്. നേരെ മറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവുമായി നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധമില്ല എങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോകുന്നതാണ്, തോറ്റു പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത് അൽ അഫ്ആലുൽ മഹ്മൂദ സമറാത്തു മകാരിമിൽ അഖ്ലാഖ്, നല്ല ഗുണങ്ങൾ. അൽ അഫ്ആലുൽ മഹ്മൂദ, സ്തുതിക്കർഹമായ പ്രവർത്തനങ്ങൾ, സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ. സമറാത്തു മകാരിമിൽ അഖ്ലാഖ്, നല്ല നല്ല ഉയർന്ന ഗുണങ്ങളുടെ ഫലങ്ങളാണ്. അല്ല, ഒരാളുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ, നല്ല സ്വഭാവമുള്ളയാളാണെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും നന്നായിത്തീരുന്നതാണ്. ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം പൈപ്പ് തുറക്കുകയാണ്. അപ്പോൾ ആ ടാങ്കിൽ എന്താണോ ഉള്ളത്, വെള്ളമാണ്. ആ വെള്ളമാണ് ആ പൈപ്പിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ടാങ്ക് നിറയെ പാൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൈപ്പ് എന്താണ് ഒരാൾ തുറക്കുകയാണ് എങ്കിൽ ആ ടാങ്കിൽ നിറച്ച് വെച്ചിരിക്കുന്ന പാലാണ് ആ പൈപ്പിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ പാലുമല്ല വെള്ളവുമല്ല, വളരെ മോശമായ അല്ലെങ്കിലും നജസായ മലിനമായ വെള്ളമാണ്, അല്ലെങ്കിൽ എന്താണ് മറ്റ് ചെളിയോ മറ്റോ ആണെങ്കിൽ ആ പൈപ്പ് തുറക്കുമ്പോൾ അതിലെന്താണോ ഉള്ളത് അതാണ് ഈ പൈപ്പിലൂടെയും പുറത്തു വരുന്നത്. ഇതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നല്ല ഗുണങ്ങളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ നല്ല സ്വഭാവത്തിനുടമസ്ഥനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവൻ നല്ല സ്വഭാവത്തിന് ഉടമസ്ഥനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവർത്തനങ്ങളും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയർന്ന സ്വഭാവത്തിൻ്റെ ഫലങ്ങളായി പുറത്തു വന്നിരുന്നു. അൽ അഫ്ആലുൽ മഹ്മൂദ സമറാതു മകാരിമിൽ അഖ്ലാഖ്, നല്ല പ്രവർത്തനങ്ങൾ ഉയർന്ന സ്വഭാവത്തിൻ്റെ ഫലങ്ങളാണ്. വ മഹാസിനിഹ, ഉയർന്ന എന്താ നന്മയുടെയും ഫലങ്ങളാണ്. കമാ കാനത്തുൽ അഫ്ആലുൽ ഖബീഹ സമറാതുൽ അഖ്ലാഖി സയ്യ, മോശമായ പ്രവർത്തനങ്ങൾ ദുർഗുണങ്ങളുടെ ഫലങ്ങളാണ് എന്നതുപോലെ. അല്ലേ, നല്ല ഗുണങ്ങളുള്ളവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നന്നായിത്തീരും.
മോശമായ ഗുണങ്ങളുള്ളവർക്ക് ദുർഗുണങ്ങളുള്ളവർക്ക് അവരുടെ പ്രവർത്തനങ്ങളും മോശമായി തീരുന്നതാണ് അപ്പോൾ സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഉസ്താദ് ഇവിടെ ചില നല്ല ഗുണങ്ങൾ എഴുതിയിട്ടുണ്ട് നോക്കി സൽ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതും ശീലിക്കേണ്ടതുമായ ഗുണങ്ങളാണ് സത്യസന്ധത ആരോട് സംസാരിച്ചാലും സത്യം പറയുക ഒരു കാരണവശാലും കളവ് പറയാതിരിക്കുക സത്യം മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക വിശ്വസ്തത ഒരാൾ നമ്മളിൽ വിശ്വസിക്കുന്നു അപ്പോൾ ആ വിശ്വസ്തതയെ പൂർത്തീകരിക്കൽ ഈമാൻ്റെ അടയാളമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അപ്പോൾ വിശ്വസ്തത ഇല്ലാത്തവന് ഈമാനേ ഇല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഉപകാരങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് മനുഷ്യർക്ക് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അയൽവാസികൾക്ക് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അതുപോലെ തന്നെ സമൂഹത്തിന് അതുപോലെ തന്നെ മറ്റ് ജീവികൾക്ക് മൃഗങ്ങൾ അതുപോലെ ചെറിയ ജീവികൾ പക്ഷികൾ എത്രത്തോളം മരങ്ങൾ ചെടികൾ അവകൾക്ക് പോലും ഉപകാരങ്ങൾ ചെയ്യൽ അള്ളാഹുമായി അടുപ്പിക്കുന്ന നമ്മെ അള്ളാഹുമായി എന്താണ് കൂടുതൽ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നതിന് കാരണമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ കൂട്ടുകുടുംബം പോലെയാണ് അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാണ് കൂട്ടുകുടുംബത്തിന് ഉപകാരം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം കൂട്ടുകുടുംബം പോലെയാണ് അപ്പോൾ അവർക്ക് ഉപകാരങ്ങൾ ചെയ്യൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്നതിന് കാരണമായി തീരും അതുപോലെ തന്നെ സ്നേഹം എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക നമ്മൾ നമ്മളുടെ ഉമ്മയെ സ്നേഹിക്കുന്നു വാപ്പയെ സ്നേഹിക്കുന്നു സഹോദരങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഏത് തരത്തിൽപ്പെട്ട ആളുകൾ മനുഷ്യരെല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് എന്താ നിയ്യത്ത് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കണം മനുഷ്യരെ മാത്രമല്ല മറ്റെല്ലാ ജീവികളെയും അള്ളാഹുവിൻ്റെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവയെല്ലാം നമ്മൾ സ്നേഹിക്കുന്നവരാണ് മുഅ്മിൻ ആരാണ് സ്നേഹിക്കുന്നവനാണ് സ്നേഹിക്കപ്പെടുന്നവനുമാണ് കാരണം അവൻ്റെ സ്വഭാവം ഏറ്റവും ഉയർന്നതാണ് വിനയം ആര് അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നോ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഉയർത്തുന്നതാണ് ആര് അഹങ്കാരം കാണിക്കുന്നോ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ താഴ്ത്തിക്കളയുന്നതാണ് വിനയം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയർന്ന ഒരു സ്വഭാവമാണ് ആത്മാർത്ഥത ഇഖ്ലാസ് എന്ന് അറബിൽ പറയും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം എന്തായിരിക്കണം ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എൻ്റെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ആത്മാർത്ഥത ഒരു ഇഖ്ലാസ് ഏത് കാര്യത്തിലും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം അതുപോലെ തന്നെ നന്ദി കാണിക്കുന്ന ശീലം നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് തന്നുകൊണ്ടേയിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഉമ്മയുടെ ഒരു വാപ്പയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് ഒരു കുടുംബത്തിലെ ഒരംഗമാണ് ഒരയൽവാസിയുടെ ഒരയൽവാസിയാണ് ഒരു സഹോദരൻ്റെ ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനും നന്ദി കാണിക്കണം സൃഷ്ടികളോടും നമ്മൾ നന്ദി കാണിക്കുന്നവർ ആയിത്തീരണം ഇതുപോലെ തന്നെ ലജ്ജ നാണക്കേട് എന്ന് നമ്മൾ സാധാരണ പറയും നാണം ലജ്ജ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ലജ്ജിക്കാൻ പാടില്ല അതല്ലാതെ ലജ്ജയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സംസാരമാകട്ടെ പ്രവൃത്തിയാകട്ടെ ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമായ കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലജ്ജ ഏറ്റവും ഉയർന്ന ഒരു ഗുണമാക്കേണ്ടതുണ്ട് കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയെ പറ്റി പറയുന്നുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂടുതൽ ലജ്ജിച്ചിരുന്നയാളായിരുന്നു എത്രത്തോളം എന്താണ് ഒരു മണിയറയിൽ അകത്തിരിക്കുന്ന ഒരു പുതിയ പെണ്ണിനേക്കാളും ലജ്ജയാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുപോലെ തന്നെ മോശമായ ചില കാര്യങ്ങൾ ദുർഗുണങ്ങൾ കളവ് പറയുക ആര് കളവ് പറയുന്നോ അവൻ ആ കളവ് പറച്ചൽ അവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് വഞ്ചന കാണിക്കുക ഒരാളെ ചതിക്കുക വിശ്വസ്തതയിൽ വഞ്ചന കാണിക്കുക വാപ്പയെ വഞ്ചിക്കുക അല്ലെങ്കിൽ ഉമ്മയെ വഞ്ചിക്കുക പഠിപ്പിക്കുന്ന അധ്യാപകരെ വഞ്ചിക്കുക അധ്യാപികമാരെ വഞ്ചിക്കുക ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരോട് വഞ്ചന കാണിക്കൽ ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമേ അല്ല ഉപദ്രവം മറ്റുള്ളവരെ ഉപദ്രവിക്കുക നാവ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ മുസ്ലിമാരാണ് നാവുകൊണ്ടും കൈകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം അപ്പോൾ നമ്മളുടെ നാവുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ കൈകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാനേ പാടില്ല അങ്ങനെ ചെയ്താൽ
നമ്മൾ യഥാർത്ഥ മുസ്ലിമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദേഷ്യം കാണിക്കുക, മറ്റുള്ളവരുടെ ദേഷ്യം പ്രകടിപ്പിക്കൽ, അതുപോലെ തന്നെ അവരെ പകയോടുകൂടി നോക്കൽ, വിദ്വേഷം വെച്ച് പുലർത്തൽ, ഇതൊന്നും ഒരു മുസ്ലിമിൻ്റെ നല്ല ഗുണങ്ങളിൽ പെട്ടതല്ല. മുഅ്മിൻ ആരാണ്? ആരെ പറ്റിയും ഹൃദയത്തിൽ ഒരു പിണക്കവുമില്ലാത്തവരാണ്, വിദ്വേഷമില്ലാത്തവരാണ്. നമുക്കെല്ലാവർക്കും ഒരു ദുആ അറിയാം, ഏതാണ്? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, മുഅ്മിനീങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പകയും ഒരു പിണക്കവും ഒരു വിദ്വേഷവും നീ വെക്കല്ലേ എന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശരീഫിൽ പഠിപ്പിച്ചു തരികയാണ്. അഹങ്കാരം, മറ്റുള്ളവരെക്കാളും നല്ലത് ഞാനാണ്, അവരെല്ലാവരും മോശമാണ്, ഞാനാണ് ഏറ്റവും നല്ലത് എന്നുള്ള ആ ഒരു ചിന്ത അഹംഭാവമാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് അഹങ്കാരം. ഇത് ശൈത്താൻ്റെ ദുർഗുണമാണ്. അഹങ്കാരത്തിൻ്റെ പേരിലാണ് ശൈത്താൻ സത്യനിഷേധിയായി പോയത്. അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അവൻ അനുസരണക്കേട് കാണിച്ചു, അഹങ്കാരം കാണിച്ചു, കാഫിറായി, സത്യനിഷേധികൾ പെട്ടവനായിപ്പോയി. അഹങ്കാരം ഏറ്റവും വളരെ മോശമായ ഒരു ദുർഗുണമാണ്. കപടത എന്താണ്? അള്ളാഹു അല്ലാ ഇഖ്ലാസിൻ്റെ ഓപ്പോസിറ്റാണ്, എതിർഭാഗമാണ് കപടത. അതുപോലെ തന്നെ നന്ദികേട്, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുക, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നന്ദികേട് കാണിക്കുക, ഒരിക്കലും മുഅ്മിന് യോജിച്ച കാര്യമല്ല. ലജ്ജയില്ലായ്മ, സംസാരത്തിൽ ഒരു ലജ്ജയുമില്ലാത്ത വാക്കുകൾ സംസാരിക്കുക. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ലജ്ജയില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇതെല്ലാം ഒരു മുസ്ലിമിന്, മുസ്ലിമായ ആണാകട്ടെ പെണ്ണാകട്ടെ, യോജിച്ച കാര്യങ്ങളല്ല. ഈ ഗുണങ്ങളൊക്കെയാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങൾ. ഈ ഗുണങ്ങളിൽ നിന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അകന്നു കഴിഞ്ഞിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മോശമായ ഗുണങ്ങളെ പറ്റി താക്കീത് നൽകി. ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. വസാഹിബുൽ അഫ്ആലിൽ ഹമീദ മഹ്മൂദുൻ ഇന്ദല്ലാഹി വഇന്ദന്നാസ്. ഇപ്പം നല്ല ഗുണങ്ങളുള്ള ആള്, അയാൾ അള്ളാഹുവിൻ്റെ അടുക്കലും സ്തുതിക്കപ്പെടുന്നയാളാണ്, ജനങ്ങളുടെ അടുക്കലും സ്തുതിക്കപ്പെടുന്നയാളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ജനങ്ങളെല്ലാരെ പറ്റി പറയും നല്ല സ്വഭാവമുള്ളയാളാണ്. അപ്പം ജനങ്ങൾ പ്രശംസിക്കുകയാണ്, സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ ഇഷ്ടപ്പെടും, കാരണം നല്ല ഗുണങ്ങളുള്ള വ്യക്തിയാണ്. എന്നാൽ വസാഹിബുൽ അഫ്ആലിൽ ഖബീഹ മദ്മൂമുൻ ഇന്ദഹും, ജനങ്ങളടുക്കൽ മോശപ്പെട്ടവനാണ്, ജനങ്ങളടുക്കൽ നിന്ദിനായി പോകും അല്ലേ, മോശമായ സ്വഭാവമുള്ളയാൾ, അയാളുടെ പ്രവർത്തനങ്ങൾ മോശം, സംസാരങ്ങൾ മോശം, പെരുമാറ്റങ്ങൾ മോശം, ഇടപാടുകൾ മോശം. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? അയാളെപ്പോഴും ഒരു മോശക്കാരനായിട്ട് കാണുകയും അതുവഴി അള്ളാഹുവിനടുക്കലും അയാൾ മോശക്കാരനായിത്തീരുന്നതാണ്. മാത്രമല്ല ഫൽ അഖ്ലാഖുൽ ഹസന മുഖരിബത്തുൻ ഇല റഹ്മാൻ വഇല നഈമിൽ ജിനാൻ. നല്ല ഗുണങ്ങൾ മുഖരിബത്തുൻ ഇല റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതാണ് നല്ല ഗുണങ്ങൾ. അപ്പോൾ ഓരോ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഇത് കുറച്ച് ഗുണങ്ങൾ എഴുതുന്നുള്ളൂ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ നല്ല നല്ല ഗുണങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാരണമായി മുഖരിബത്തുൻ ഇല റഹ്മാൻ ആരുമായിട്ട് അടുപ്പിക്കും? അള്ളാഹുമായിട്ട് അടുപ്പിക്കും. തീർന്നോ? വൈല നഈമിൽ ജിനാൻ, ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. വ മുക്കമ്മിലുല്ലിൽ ഈമാൻ, സോറി, വ മുബഇദത്തു മിന ശൈത്താൻ, ശൈത്താനിൽ നിന്നും അകറ്റിക്കളയും. വ മിൻ അദാബിൻ നീറാൻ, നരകത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയും. വ മുക്കമ്മിലുല്ലിൽ ഈമാൻ, ഇത് ഈമാനിൻ്റെ സമ്പൂർണതയുമാണ് ഈ ഗുണങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, അരുൾ ചെയ്തിരിക്കുന്നു, അക്മലുൽ മുഅ്മിന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖൻ. എന്താണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖൻ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖൻ. അക്മൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ ഏറ്റവും സമ്പൂർണർ, ഈമാനൻ, വിശ്വാസത്താൽ,
ഇപ്പൊ ഏറ്റവും സമ്പൂർണമായ വിശ്വാസമുള്ളവരാരാണ്? അഹ്സനും അഖ്ലാഖൻ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അയാൾക്ക് ഏറ്റവും അയാളുടെ വിശ്വാസവും ഏറ്റവും നല്ലതാണ്. അപ്പൊ അതിന് തിരിച്ചൊന്ന് അർത്ഥം വെച്ച് നോക്കെ, ഏറ്റവും മോശമായ സ്വഭാവം ആർക്കാണുള്ളത്? വിശ്വാസം ശരിയാകാത്ത വ്യക്തികൾക്കാണ്. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ മുഅ്മിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അടയാളമാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമസ്ഥനാണ് അയാളെന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കുവാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.